വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ജയിക്കും ഉമ്മയാണെങ്കിലും ഉറപ്പായിട്ട് ജയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേര് ഞാൻ പ്രസക്തി കൊടുക്കുന്നില്ല. പേരല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സാമൂഹ്യ ഇക്വേഷൻസ് ഉണ്ട്. അതിനു കൂടെ ഇണങ്ങുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ചിലപ്പോൾ പാടും അവിടെ. അതുകൊണ്ട് ഞാൻ പേരല്ല എനിക്ക് പ്രശ്നം. ഞാൻ പേരിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്യുന്നില്ല. മറിച്ച് ഇവിടുത്തെ സോഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ഇത് ബൈ ഇലക്ഷനാണ്. അത് മാനിക്കാതെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ കെ ബാബു, ബെന്നി ബെഹനാൻ, ഡൊമിനിക് പ്രസന്റേഷൻ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാർ ഇവരോടൊന്നും ആലോചിക്കാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു പരാതി പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ KPC പ്രസിഡന്റ് കാണണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം കാണാമെന്ന് പറഞ്ഞു, സമയം കിട്ടില്ല. പ്രദർശനോട് ഞാൻ പറഞ്ഞു കാണാമെന്ന് പറഞ്ഞു, സമയം കിട്ടില്ല. അപ്പോൾ എന്നോട്, ഞാൻ ഈ കോൺഫറൻസ് താമസിക്കുന്ന ആളാണ്, പ്രവാസൻ MLA ആയിട്ടുള്ളതാണ്, UDF ചെയർമാനാണ്. അപ്പോൾ എന്നോടൊരു ഇതുവരെ നടന്നിട്ടില്ല. നടത്തുമെന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അതെനിക്ക് പറയാൻ കഴിയുള്ളൂ. കൂടിയാലോചനകളില്ലാതെയാണോ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ? അതൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും ഇന്ന് ട്രിവാണ്ടത്ത് കൂടുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാളെ DC പ്രസിഡന്റ് പറഞ്ഞു മീറ്റിംഗ് വരണമെന്ന് പറഞ്ഞു. ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത്ര എനിക്കറിയാവുള്ളൂ. എൻ്റെ എനിക്കറിയില്ല. തിരുവനന്തപുരത്ത് കൂടുമ്പം സ്വാഭാവികമായിട്ടും മുൻ MLA ആണ്, UDF ചെയർമാനാണ്. ആ സ്ഥിതിക്ക് താങ്കളെ കൂടി തിരുവനന്തപുരത്തേക്ക് വിളിക്കൂ, അല്ലെങ്കിൽ ഫോണിലെങ്കിലും ചോദിക്കേണ്ടതല്ലായിരുന്നു? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ലെഫ്റ്റ് ദം. തീരുമാനം എടുക്കുന്നവരെ ആലോചിക്കേണ്ടതാണ്. ആരെ കൺസൾട്ട് ചെയ്യണം, അത് അവരെ ആലോചിച്ചിട്ടാലും ഒരു ഫോൺ തരും. നേരത്തെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഹൈക്കമാൻഡിലോട്ട് പോലും അയക്കാതെ ഇവിടെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതാണ്. അത്രത്തോളം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ധാരണ കോൺഗ്രസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മയുടെ പേരിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അതൊന്നും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്കാവ് നിങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, ഞാനൊരു പേര് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുമല്ല. അവിടെ അല്ല പ്രശ്നം. ഇവിടെ ജയിക്കണം. ആർക്കാണ് ജയസാധ്യത അത് അവർ ഡിസൈഡ് ചെയ്തിട്ട്. ഇപ്പോൾ ഈ ലത്തീൻ സഭയ്ക്കൊക്കെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ തൃക്കാക്കര മണ്ഡലം. ആ ഒരു ലത്തീൻ സമുദായത്തെ കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹിക ഘടന കൂടി പരിഗണിക്കാതെ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രഖ്യാപിച്ചാൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കമന്റ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. അതിനകത്ത് സോഷ്യൽ ഇക്വേഷൻസ് കൂടെ പരിഗണിച്ച് മാത്രമേ ഇവിടെ ഇലക്ഷൻ ഉണ്ടാകും. ജനലാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാം, ഇവിടെ വേറെ കൊടുക്കാം. പക്ഷേ ഇവിടെ മാത്രം ഇലക്ഷനല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് മാത്രമല്ല, ഇവിടുത്തെ ചില നിങ്ങൾക്ക് അറിയാം, ഞാനത് പ്രത്യേകം പറയുന്നില്ല. അതുകൂടെ പരിഗണിക്കാതെ പോയി കഴിഞ്ഞാൽ ആണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിശ്വാസം ലീഡർഷിപ്പ് ഇതെല്ലാം പരിഗണിച്ച ഒരു സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. LDFന്റെ ബാലികറാമലയായിരുന്ന പാലാ പോലും ഒരു ബൈ ഇലക്ഷനിലൂടെയാണ് അവർ തിരിച്ചു വിളിച്ചത്. അത്തരത്തിലുള്ളൊരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടാവുകയില്ലേ? അങ്ങനെ ആശങ്ക ഒന്നും ഞങ്ങൾക്കില്ല. ഉറച്ചമുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടെ കോഷ്യസ് ആവണം ലീഡർഷിപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് പാർട്ടിക്കുള്ളിലെ തമ്മിത്തല്ലുകൾ പണിയുണ്ടാക്കാം എന്നുള്ളത് അങ്ങനെ തമ്മിത്തല്ലല്ലോ പാർട്ടിക്കകത്ത്. ഇപ്പം ഞങ്ങളിവിടെ 11 മണ്ഡലത്തിൽ ഞാൻ ഉൾപ്പെടെ ഞാൻ ചാറെടുത്തത് വൈറ്റിലാണ്. ഞാൻ 14 ബൂത്ത് ഞാൻ പോയി മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഇന്നലെ 2 ബൂത്ത്. അപ്പം ഞങ്ങളാ വർക്ക് എല്ലാ MLAമാർ ചാർജുണ്ട്, സീനിയർ ലീഡേഴ്സുണ്ട്. അപ്പം ഞങ്ങളാ വർക്ക് കഴിഞ്ഞ ഡിസംബറിൽ ചെയ്യുന്ന വർക്കാണ് ഓട്ടോപ്പള്ളി പേര് ഇറക്കുന്നത്. അപ്പം അങ്ങനെ ഒരു തർക്കം ഇവിടെ ഇല്ല. ഈ PT തോമസ് സഭാവിരുദ്ധനാണെന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഉമയ്ക്ക് എതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാനീ സോഷ്യൽ നോക്കാത്ത ആളാണ്. എനിക്കൊരു താല്പര്യമില്ല, നോക്കാത്ത ആളാണ്. താങ്കളെ കൂടി പരിഗണിക്കുന്നുണ്ടോ? പരിഗണിച്ചാൽ മത്സരിക്കാനുള്ള? ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ റിലവൻസ് ഇല്ലല്ലോ. അതിൽ ട്രിവാൻഡ്രത്ത് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അവർ ഡിസൈഡ് ചെയ്യേണ്ടത് ഒറ്റപ്പേരാണോ, പാനൽ ഓഫ് നെയിംസ് ഉണ്ടോ, അതൊക്കെ ട്രിവാൻഡ്രത്ത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡൽഹിക്ക് അയക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പാർട്ടി ഉമ്മയെ പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥി ആര് തീരുമാനിച്ചാലും ശക്തമായ പ്രചരണ പ്രവർത്തനത്തിന്റെ മുൻനിരയിലുണ്ടാവും. അത് പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ പറയാം. അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും. അല്ല, നിലപാടുണ്ടല്ലോ. ഓരോരുത്തർക്കും നിലപാടില്ലേ. നിലപാട് പറയാൻ പറ്റുമോ? അത് പറയട്ടെ, അപ്പോൾ പറയാം. അപ്പം അസ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ നിലപാട് തുറന്നു തന്നെ പറയും. നിലപാട് പറയാതെ പറ്റുമോ? അത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയല്ലേ ഇത്. നിലപാട് തുറന്ന് പറഞ്ഞതല്ലേ ശരി. PT അങ്ങനെ ആയിരുന്നല്ലോ. PT കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് PT നിലപാട്. അപ്പോൾ എനിക്കിന്ന് നിലപാടുള്ള ആളാണ്. നിലപാട് പറയും, വരട്ടെ. മാത്രമല്ല, ഈ കുടുംബാധിപത്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് PT തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെയാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു അദ്ദേഹത്തോട് ചേർക്കുന്ന നീതികേടല്ലേ? ഞാൻ അതിന് കമൻറ്റ് ചെയ്യുന്നില്ല. നോ കമൻറ്റ്സ്. Dominic presentation on Kochil, Madhimangalod, Samsariki, Irinu, our Tichi Chodikinunda Pache, Archodingalodonum, Party, Umay Tirumanichal, Pintunakumo, Enula Chodetene, or Alpasamayam, Nishabda Dayana, Dominic presentation Angare, Ar Nishabda the Kisesham, Aloji Chukundana, Dominic presentation Parayano, the Prakabicate, Apol Paraya, Enula, Atramatra, Lume, Prakabichal, Alla Umela, Aranastana Tingulum. UDF in the Jilla chairman, Ayatollah Tan Munil Undagum and the Parayanula, our Archevum, our Adehum Karnikinilla, or Sadheamana, our Maudam and the Parayanade, KV Thomas Noda, Ravile Ide, Ipol, each Odingal Namalketa, Sanoja, KV Thomas Nodum Chodikinundairno, Congress in the Vijay Sadade Kurche, Adorapane, Uma, Stanartia Ivanalo, in the Chodikinundairno, Apol KV Thomas Monum Parayanilla, Umaina, Vectie, Nan Pariganicum, Bache, Rashtiamale, Apol Nokam, and Uladana KV Thomas Paranade, Jilele, Rand Pramuka, Congress Nedakul, the Pradigar Ramada in the Namalketa, the Dominic presentation KV Thomas.